Hi guys, welcome back to my YouTube channel Apt and Worthy Lifestyle. Instant coconut laddu. This is an instant diet. Yes, pettanu thanne namukku veetile thayyaraakkunna oru coconut laddu recipe aayittaanu innu vannikkunnathu. Appo ningalkku ende YouTube channel swagatham. Appo innathe recipe namukku thayyaraakkunnathu munpu thanne namukku kaanam idilinte agathulla പാലും തേങ്ങയും പഞ്ചസാരയും മാത്രമാണ് അതിൻ്റെ അകത്ത് ചേർന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിങ്ങൾക്കിത് റെഡിയാക്കാം. അപ്പോൾ പേരിന് വേണ്ടി മാത്രം ഇച്ചിരി ഞാൻ നെയ്യ് ഇട്ടിട്ടുണ്ട്, നെയ്യ് എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ 1 കപ്പ് തേങ്ങയാണ്. ഇത് ഡ്രൈ കോക്കനട്ട് അല്ല, നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഡ്രൈ കോക്കനട്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ 1/2 പാലെല്ലാം പിഴിഞ്ഞെടുത്തിട്ടാണ് എൻ്റെ ഇത് നല്ലോട്ട് ഡ്രൈ ആയിട്ട് മിക്സിയിൽ 1 അടി അടിച്ചിട്ടാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത്. മിക്സിയിൽ 1 തിരി തിരിച്ച് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പാലെല്ലാം ഞാൻ സെപ്പറേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഇതിന് മാറ്റം വരല്ല. അപ്പം നമ്മൾ കണ്ട് ഇത് ഇങ്ങനെ പൊടി പൊടിയായിട്ട് ഇങ്ങനെ ഇരിക്കണം, തരിയായിട്ടിരിക്കണം, കളറിനൊരു മാറ്റം വരല്ല. അപ്പം നമ്മളിത് കണ്ടിന്യൂസ്ലി കൈ എടുക്കാതെ തന്നെ അത് ഇളക്കിക്കൊണ്ട് ഇരിക്കണം. അപ്പം ശേഷം 1/2 കപ്പ് മിൽക്കാണ്, 1/2 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റി കൂടാൻ നിങ്ങളുടെ തേങ്ങയുടെ മോയ്സ്ചറൈസിൻ്റെ അനുസരിച്ച് നിങ്ങൾ നോക്കണം പാലിൽ ഒഴിക്കുക. അപ്പം ഞാനിപ്പോൾ 1/2 കപ്പ് പറഞ്ഞാൽ 1/2 കപ്പ് പറഞ്ഞെങ്കിലും നിങ്ങൾക്കത് ഇച്ചിരി കൂടെ ക്വാണ്ടിറ്റി കൂട്ടാം. അതൊന്ന് ഇച്ചിരി വേകാൻ വേണ്ടിയാണ്, തേങ്ങ ഒന്ന് വേകാൻ വേണ്ടി മാത്രമാണ് പാൽ ഒഴിക്കുന്നത്. അത് നല്ല ഫുൾ ടോൺ മിൽക്കാണ്. അതെ, പിന്നെ 1/3 കപ്പ് ഞാൻ ഷുഗർ ഇട്ടിട്ടുണ്ട്. 1/2 ആണ് ഏലക്ക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഡ്രൈ ആയിട്ട് എടുത്ത് വരുന്നത്, അത് ഒന്നുപോലും പിടിക്കാതെ. നമ്മൾ ഈ സാധന ഹലുവയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ, അതുപോലെ ഇത് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇത് കൈ എടുക്കല്, കൈ കണ്ടിന്യൂസ്ലി ഇത് ഇളക്കിക്കൊണ്ട്, അതുകൊണ്ട് സോ കണ്ടിന്യൂസ്ലി നിങ്ങളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കൊണ്ടിരിക്കണം. ഇനി ഇതിച്ചിരി കൂടെ ഡ്രൈ ആകണം. പക്ഷെ ഇതിച്ചിരി തണുത്ത് ലഡു ഒക്കെ ഉണ്ടാക്കുന്നവർക്കറിയാം, നമ്മൾ സാധാരണ ലഡു ഉണ്ടാക്കുന്ന നല്ല ചൂടോടാണ് നമ്മളത് പിടിക്കുന്നത്. ആ ലഡുവിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ചൂടോടെ പിടിക്കും. പക്ഷെ ഇത് ഇച്ചിരി ഡ്രൈ ആയാലും പ്രശ്നം വരത്തില്ല. ഇച്ചിരി ഇത് ഇത് ഇച്ചിരി തണുത്താലും പ്രശ്നം വരത്തില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പം വേറൊരു പാത്രത്തിലോട്ടത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഡ്രൈ ഞാൻ കോക്കനട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കയ്യിലും കൊണ്ടൊന്ന് നല്ലോട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എടുത്താലും മതി. നല്ല നിങ്ങൾ തന്നെ നോക്കി, ഞാൻ ഇച്ചിരി നെയ്യല്ലോ വെച്ച്, അപ്പൊരു നല്ല എണ്ണ എൻ്റെ അകത്തുണ്ട്, നല്ല എണ്ണമായ എൻ്റെ അകത്തുണ്ട് ഉണ്ടോ. പിന്നെ ഡ്രൈ കോക്കനട്ടിലോട്ട് അത് മുക്കുന്നത്, അതൊന്ന് സ്പ്രെഡ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കുന്നത്, അതൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം. സോ ഇത്രയും ഈസി സിമ്പിളാണ്. നിങ്ങൾക്കൊരു 10 to 15 മിനിറ്റ്സ് ഹാർട്ടിലി ഇതിൻ്റെ അകത്ത് സമയം എടുക്കത്തുള്ളൂ വീട്ടിൽ റെഡി ആകുമ്പോൾ. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബറും ഒന്ന് ചെയ്യണം, ലൈക്കും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം. സോ ടിൽ ദെൻ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമുക്ക് ഇനിയും
ഇതാണ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ ഇത് കാണും, എത്ര കാണാൻ ഭംഗിയതുപോലെയല്ല, അതുപോലെ സോഫ്റ്റാണ്, പിന്നെ നല്ല ഒരു രുചിയാണിത്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.